എനിക്കില്ല, സ്കൂളിൽ പോകുന്ന നേരത്തെ അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ടാക്കിത്തരും. അതുപോലെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ഉണ്ട് ഇല്ലേടാ, എ സി ഇട്ടുണ്ട്. ഉത്സവത്തിന് പോവാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുകയാണ് സുഹൃത്തുക്കളെ. റെഡി ആയില്ല, മൃദുലയാണ് നമ്മൾ ഇന്ന് ഗെറ്റ് റെഡി റെഡിയാക്കാൻ വേണ്ടി പോകുന്നത്, മൃദുലയാണ്. അപ്പം ഇന്ന് നമ്മുടെ നാട്ടില് കടക്കൽ തിരുവാതിര എന്ന് പറയാം, നമ്മുടെ നാട്ടിലൊരു ഭയങ്കര ഉത്സവമാണ് കേട്ടോ. നമ്മൾ ഇന്ന് ഫാമിലിയായിട്ട് എല്ലാവരും കൂടി ഉത്സവത്തിലോട്ട് പോകാൻ വേണ്ടി പോകണം. ഭയങ്കര ക്രൗഡാണ്, നല്ല തിരക്കുള്ള ഒരു അമ്പലമാണ്. അപ്പൊ നമ്മളുടെ മുണ്ടക്ക് എടുത്തത് കുളിച്ച് റെഡിയായിട്ട് വന്നിരിക്കുകയാണ്. മൃദുല നേരത്തെ പറഞ്ഞായിരുന്നു ഇന്ന് ഒരുക്കുന്നത് എന്നെ അവനെ അവളെ ഒരുക്കി തരാമെന്ന്. കാരണം സർട്ടിഫിക്കറ്റ് കിട്ടാത്ത ഒരു ബ്യൂട്ടീഷ്യൻ ആണ് നമ്മളെ ബാഗിൽ ഇരിക്കുന്നത്. അവളെ കഴിവുകൾ പുറത്തെടുക്കാൻ വേണ്ടിയുള്ള ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടില്ല അവർക്ക്. നമ്മുടെ ഈ വീഡിയോ തുടങ്ങുന്നത് ഇത് വൈകുന്നേരമാണ്, അല്ലെ? ഈ കുരു താത്തം വല്ല വഴിയുണ്ടോ? അതില്ലല്ലേ. അങ്ങനെ ഈ കുണ്ടും കുഴി താക്കം വല്ല വഴിയുണ്ടോ? എന്താടാ എന്താടാ പഞ്ചായത്ത് റോഡാ, പഞ്ചായത്ത് പൈപ്പാ, വെള്ളം വരും. മുഖത്ത് തന്നെ പിടിക്കണം. അപ്പൊ ഞാനിവിടെ തേക്കാം, എനിക്ക് ഒരുങ്ങാലോ, ഇവരൊരുങ്ങി പോവുകയും ചെയ്യും, എന്നെ ലാസ്റ്റ് കിടന്ന് വിളിക്കും. ഞാൻ ഇങ്ങനെ റെഡി ആവേണ്ട കാര്യമൊന്നുമില്ല, ഓൾറെഡി ലുക്ക് ആ നല്ല തണുത്ത് കാറ്റുണ്ടല്ലേ, എന്നാലും പിടിച്ചില്ലേ, പറ്റായില്ലേ. ഓക്കെ, അപ്പൊ ഇനി നെക്സ്റ്റ് സെറം കാണിക്കും, ഇങ്ങനെ കാണിച്ചിട്ട് ഇങ്ങനെ കാണിക്കും. നഖമില്ല, ഈ സെറം തേക്കുമ്പോ നമ്മുടെ മുഖത്തൊരു ഗ്ലോ കിട്ടും. എന്നെ കാണുമ്പോ അസൂയൊക്കെ തോന്നാറുണ്ട്. ഇവിടെ താടി ഇല്ലാത്തതാണ് അഴക്, ഇല്ലേ മൃദുല നോക്കിട്ട് പറ അഴകല്ല അഴുക്ക് ഊക്കിയതാടാ. വീണത് തല ഇറങ്ങിട്ടാണോ വീണത്? അല്ല, അതേപോലെ കണ്ട കണ്ടത് ബോധക്ഷയം എന്നാ. ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ്. പിന്നെ സെറവും ജസ്റ്റ് ഒന്ന് പിടിക്കണം, ഒരു രണ്ട് മിനിറ്റ്. എന്നിട്ട് സെറം പിടിക്കുന്നില്ലല്ലോ. നമ്മൾ കുറച്ച് ആക്ടിങ് സ്കിൽ പഠിച്ചാലോ എന്നാലോ. ഇന്നലെ മുതലേ കൊച്ചുവിന്റെ ഒരു ആക്ടിങ് വർക്ക്ഷോപ്പ് ഉണ്ടായിരുന്നു നമ്മുടെ റൂമിൽ വെച്ചിട്ട്. നമുക്ക് വേണമെങ്കിൽ ഉത്സവത്തിന് പോയിട്ട് വന്നെങ്കിൽ ഒന്ന് ഒരു ചെറിയ പാട്ടൊന്ന് അഭിനയിച്ചാണ്. കൊച്ചു ബ്രഹ്മയുഗത്തിലെ മറ്റേ അർജുൻ ബ്രഹ്മയുഗമല്ല പ്രഭയുഗം, അർജുൻ ശ്രീനിവാസൻ. അർജുൻ അശോക് ഇങ്ങനെ ഇഴഞ്ഞു വന്നിട്ട് മമ്മൂട്ടിയുടെ കാലിൽ തൊട്ടിട്ട് ആ സീൻ ഇവൻ കാണിച്ചായിരുന്നു. അത് ഇവൻ കാണിച്ചു, സൂപ്പർ ആയിരുന്നു, സൂപ്പറാ. മറ്റേല്ല വെള്ളം അടിച്ചിട്ട് പാമ്പ് വരൂല, ഉത്സവത്തിനെ കാണുന്ന മറ്റേ വെള്ളം അടിച്ചിട്ട് സൈഡ് കിടക്കുന്നത് അതുപോലെ കാണിച്ചു. മോയിസ്റ്ററൈസറിന്റെ സ്പെല്ലിംഗ് പറഞ്ഞിട്ട് ഈ മോയിസ്റ്ററൈസർ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ സ്കിന്നിന് മോയിസ്റ്ററൈസേഷൻ. ഈ മോയിസ്ചറൈസറിൽ എന്തൊരു കോണ്ടന്റ് അടങ്ങിയിരിക്കുന്നു പറ, കോണ്ടന്റ് ഇതെന്തൊരു യൂട്യൂബാ, അല്ല എന്തൊരു സംഭവം അടങ്ങിയിരിക്കുന്നു. ഇത് എന്തിനാ ഇടുന്നത്? മറ്റേ ഈ പൊട്ടൻ അറിയുന്നത്, അത് ഫേസ് നല്ല ഗ്ലോ ആവാ. അത് അതിപ്പോ ആള് പറഞ്ഞില്ലേ, ആര് പറഞ്ഞു? ഞാൻ നന്നായിട്ട് പറഞ്ഞത്. ഇതിനകത്ത് എന്തുവാ ഉള്ളത്? ക്രീമിനകത്ത് എന്തോ ഉള്ളത്, വെള്ള വെളിച്ചെണ്ണ. എനിക്ക് നോളജ് ഉണ്ടടാ, നോളജ് നോളജ് ഒക്കെ ശരിയാ, പക്ഷെ ഇന്ന് പല്ല് തേക്കണം നീ, ഇല്ല അല്ലെങ്കിൽ ഇച്ചിരി മാറി നിന്ന് സംസാരിക്കണം. എനിക്ക് എനിക്കുള്ളതും ഇവനില്ലാത്തതും നോളജ് ബ്രഷ് എനിക്കുണ്ട്, ഇവനില്ല. ഇതെന്തിനാ ഫസ്റ്റ് അല്ല അവന് കഴിക്കുന്നത്? എനിക്ക് തേച്ചിട്ട് തേച്ചു കൊടുക്കും.
അല്ലാതെ എന്നെ തേക്കല്ലേ. കണ്ണടച്ചു. നല്ലൊരു കൂളിംഗ് എഫക്ട് ഉണ്ട് അല്ലേടാ. എ സി എന്താണെന്നറിയുമോ, നമ്മളെ ഈ മണമുള്ള പ്രോഡക്റ്റുകൾ ഉപയോഗിക്കുമ്പോൾ അതിനകത്ത് അത്രയും കൂടി കെമിക്കൽസ് അടങ്ങിയിട്ടുണ്ട്. ഇത് നല്ല പ്രോഡക്റ്റ്, അതുകൊണ്ടാണ് മണം ഇല്ലാത്തത്. സ്പ്രേ അടിക്കാൻ പറ്റത്തില്ലല്ലോ. സ്പ്രേ നിന്റെ അണ്ണാക്കിലും മുഖത്താണ് അടിക്കുന്നത്. എടിയോ ഇറക്കി ഉറി. പ്ലാസ്റ്റിക് സർജറി ചെയ്താലും ശരിയാവില്ല ഇവന്റെ. ഫൗണ്ടേഷൻ എടുത്തിട്ടോ. ഞാൻ ഗ്ലോ ഇട്ട് ഹൈലൈറ്റർ എടുത്തേക്കുറിച്ച്. വാവച്ചക്ക് തേച്ച് തരണോ? കുണു കുണു കുണുവിന് തേച്ച് വിടറാ. കുണു കുണുടെ അഴുക്കടാ. അത് ഈ ചേക്കേ എന്റെ പുള്ളി ശരിക്കും കൊണ്ട് അഴുക്കത്. എന്റെ പുള്ളിശ്ശേരി. വാട്സ് നെക്സ്റ്റ്? കട്ട് ഹിസ് ഹെഡ്. എത്ര വർഷങ്ങൾക്ക് ശേഷം ഫൗണ്ടേഷൻ ഇടുന്നത്? പണ്ട് കൊച്ചുവിന് അരങ്ങേറ്റം ഉണ്ടായപ്പോഴാണ് കൊച്ചു ആദ്യമായിട്ട് ഫൗണ്ടേഷൻ ഇട്ടത്. ഞാൻ കൊച്ചുവിന് അരങ്ങേറ്റം ഓർമ്മയുണ്ട്. മറ്റേ അരമണ്ഡലത്തിലേക്ക് ഒരു സാധനം ഒക്കെ ഇട്ടിട്ട് പാൻഡൂരി പോയതല്ലേ അന്ന്? ഓർമ്മയുണ്ട്. ആക്ച്വലി അത് എനിക്ക് ഓർമ്മയില്ല. ഡാൻസ് കളിച്ച് കളിച്ച് പാൻഡ് ഇങ്ങനെ സത്യമായിട്ട് അമ്പടുത്ത് ഞാൻ ചോദിക്കാം, പാൻഡൂരി പോയിട്ടുണ്ട് സത്യമായിട്ടും? ഗൈസ് നോട്ട് ഫണ്ണി. അല്ല സീരിയസ് ആയിട്ട് പാൻഡൂരി പോയിട്ടുണ്ട് പണ്ട്. എന്നിട്ടെന്തിനാ എല്ലാരും കണ്ട് എന്തിന് അടി ഞാൻ നിക്കുന്നുണ്ടായിരുന്നു. ഞാൻ ആൾറെഡി എപ്പോഴും ഗ്ലോ ആ, കാരണം ഗ്ലോ ഉള്ള മൃദുലാണ് എല്ലായിടത്തും നിൽക്കുന്നത്. നല്ല ഭംഗിയായിരുന്നു സത്യം. ഒരു ഒരു കറക്റ്റ് ഒരു നാടൻ പെൺകുട്ടിയുടെ സാരി കൊടുത്ത് വന്നിട്ടല്ലേ മയങ്ങി വീഴും. ഇത് നേരെ ചെയ്തു മതി. ഇനി കുണ്ടി തിരിഞ്ഞു നിക്കടാ. ഇത് മസ്കാര ഇനത്തില്ല. ജസ്റ്റ് ഇതെന്തെന്ന് വെച്ചാൽ ചെറിയ ബ്രിസ്റ്റിൽസ് ആ, ഇത് വെച്ച് നല്ല പിരിയൊക്കെ ഒതുക്കുമ്പോഴേ നല്ല ഒതുങ്ങിയിരിക്കും. ഇതിപ്പോ പെമ്പിള്ളേരെക്കാട്ടും കഷ്ടമല്ലടാ നീ. എനിക്കുണ്ട്. എന്തിനാ അവിടെയൊക്കെ ഇങ്ങനെ ഇട്ട് ചരണ്ടി അപമാനിക്കുന്നത്? മൂന്ന് കൂടയിൽ ഇട്ട് വലിക്കുന്നില്ല. എടാ നോക്ക് സിമ്പിളാ ഇങ്ങനെ ചെയ്യാനാ. അങ്ങനെ ഏട്ടനെ നോക്ക്. ഇനി മീശ ഈ ബ്രിസ്റ്റിൽസ് ഉണ്ടല്ലോ കണ്ടോ, നിന്റെ നല്ല ഒതുങ്ങി ഏട്ടൻ്റെ കളിയാക്കുന്നത് ചുമ്മാരി അവരത് ഫീലാ. പക്ഷെ ആ മുടികൊട്ടിയുടെ അണ്ണ ഇവിടെ ഒട്ടിച്ചങ്ങ് കളഞ്ഞു വെട്ടി വെട്ടി ഒട്ടിച്ചങ്ങ് ഇരുന്നു. പ്രവീണ് മുടിവെട്ടാൻ പോയാലേ പിന്നെ ആ പുള്ളി പറയുന്നതാണ് പിന്നെ സ്റ്റൈല്. ഇന്നൊന്നും മിണ്ടൂല. അണ്ണ എന്തിനു വിചാരിക്കും അങ്ങനെ വിചാരിച്ചു. അങ്ങനെ ഉണ്ട് ആ ഒരു കാറ്റഗറി ഇവനും. അല്ല ഗൈസ്, നമ്മൾ മുടിയുടെ പോകുമ്പോഴേ നമ്മൾ അറിയത്തില്ല നമ്മൾ മുടി വെട്ടിയവർ തീർക്കുന്ന. നമ്മളെല്ലാം കഴിയുമ്പോഴേക്കും അയ്യേന്നാവുന്ന. ഗൈസ് എല്ലാരും പ്ലീസ് കോണ്ടാക്ട് മുറു ഫോർ ഗ്രൂം വർക്ക്സ്. ഓ സെറ്റടി. ഹലോ ഈ സർ, നിങ്ങൾക്ക് എങ്ങനെ വേണ്ടേ? ആദ്യം കസ്റ്റമറിന്റെ ഡിമാൻഡ് അറിയണം. ഒരു താലേ എങ്ങനെ കള നോർമൽ നോർമൽ ഞാൻ എന്ന ജീപ്പൊന്നും അല്ല, അതൊന്നും വേണ്ട. ഇങ്ങോട്ട് ഇല്ല വകുപ്പ് എടുക്കുന്ന. ആ വകുപ്പാ? ഏത് വകുപ്പ്? വര എടുക്കുന്ന. ആ ഒരുപാട് ഫണ്ണല്ലേ കേട്ടോ.
എന്തിനാ തലമുടി ഇതിന് മുഖം ഇട്ട് ഇങ്ങനെ കപ്പുത്തി പോകാൻ കൊടുത്തോട്ടി. എല്ലാ ഒരുങ്ങി കഴിഞ്ഞ് ഉത്സവങ്ങൾ പുറമെ പോകുമ്പോ മനുഷ്യനോടെ കാണാതില്ല അച്ഛനും അമ്മയൊക്കെ ഒരുങ്ങി താഴെ ഇരിക്കാൻ മണിക്കൂറൊന്നായി. എനിക്കില്ല സ്കൂളിൽ പോകുന്ന നേരത്തെ അമ്മ ഇങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ടാക്കിത്തരാം. അതുപോലെ ഉത്സവത്തിന് പോകാനുള്ള ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് സുഹൃത്തുക്കളെ നിങ്ങളിപ്പോ കണ്ടത്. അപ്പൊ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് മൃദുല മുരുകൻ, നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്, നിങ്ങളിപ്പോ കണ്ടു കാണാം. എങ്ങനെയുണ്ട് ഗൈസ്? സുന്ദരനായോ ഞാൻ? അതെ, ഞാനും ആ ഇവനും സുന്ദരനാ സുന്ദരി. ഹേ ഗായ്സ്, അപ്പം നമ്മളിതേ ഉത്സവത്തിന് പോകാൻ വേണ്ടി ഇറങ്ങി സുഹൃത്തുക്കളെ. അതേണ്ട അമ്മയും അച്ഛനും എല്ലാവരും റെഡി. അച്ഛനും അച്ഛൻ്റെ ഒക്കെ കോസ്റ്റ്യൂമൊക്കെ രക്ഷയില്ല, ചുമ ചുമന്ന്. നിങ്ങൾ കോമ്പറ്റ് ഇടാൻ തമ്മ അമ്മ ഇതിട്ടിടായിരുന്നാ? അച്ഛൻ ഇച്ചിരി സ്കോർ ചെയ്ത് നിൽക്കുന്നു. മെയിൻ കുതിര എടുപ്പാണ് ഏട്ടനറിയ എനിക്ക് അത്ര. തെക്കേ കരക്കാര്, വടക്കേ കരക്കാര്, അങ്ങനെ ഓരോ കരക്കാരാണ്. മൂന്ന് കുതിര കാണും. അമ്പലത്തിന്റെ ഒരു കുതിരയുണ്ട്. സാധാരണ അമ്പലങ്ങളിലൊക്കെ ഗൈസ് ലാസ്റ്റ് ദിവസമാണ് മെയിൻ ഉത്സവം, പക്ഷെ കടക്കത്തിരുവാരേക്ക് ആദ്യത്തെ ദിവസമാണ് കുതിരയെടുപ്പ്. കുതിരയെടുപ്പ് അന്നാണ് ഏറ്റവും വലിയ ഉത്സവം അല്ലേ. ഉള്ളൊരു ഭയങ്കര ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഈ തെയ്യം ഒന്ന് നേരിട്ട് കാണണം. ഇന്ന് ലൈഫിൽ ഇന്നേ വരെ ഞാൻ കണ്ടിട്ടില്ല തെയ്യം. ആ ഒരു കോസ്റ്റ്യൂമില് ആ ഒരു തീയൊക്കെ ഭയങ്കര രസം. എനിക്കത് കാണണം, ഭയങ്കര ആഗ്രഹമുണ്ട്. ഈ തെയ്യം എവിടെ ഉണ്ട്? നമ്മൾ ഈ ഭാഗത്തൊന്നുമില്ല. കണ്ണൂരിലല്ലേ ഏറ്റവും കൂടുതൽ? നോർത്ത് അല്ല, കണ്ണൂർ. കേരളത്തിലെ നോർത്ത്. ഓക്കെ, നേരത്തേക്ക് നോർത്ത്. നിങ്ങളുടെ നാട്ടിലെവിടെയെങ്കിലും തെയ്യം ഉത്സവം ഉണ്ടെങ്കിൽ താഴെ കമന്റ് ചെയ്യണ്ട, നമുക്ക് വരാൻ വേണ്ടിട്ട് ആഗ്രഹമൊക്കെ ഉണ്ട് അല്ലേ. ഒരു ലൈഫിൽ ഇന്നേ വരെ നമ്മൾ കണ്ടിട്ടില്ല, അത് നേരിൽ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ. അതേപോലെ വേറൊരു ആഗ്രഹം കൂടെ ഉണ്ട് പറഞ്ഞു, മറ്റേ ബ്രാഹ്മൺസിന്റെ കല്യാണം കൂടണം. നീണ്ടു നിൽക്കുന്ന കല്യാണം, ബ്രാഹ്മൺസിന്റെ കല്യാണം കൂടണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹമുണ്ട്. അപ്പൊ അതും പറ്റുമെങ്കിൽ കബഡി. ഓക്കെ ഗൈസ്, അപ്പൊ ഇനി നേരെ നമുക്ക് ഉത്സവ പറമ്പിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. ഹേ ഗായ്സ്, അപ്പം നമ്മൾ വീണ്ടും വേറൊരു ദിവസം കടക്കത്തിരുവരേക്ക് പോയിട്ട് ഇതേ കരിമ്പും വാങ്ങിച്ചുകൊണ്ടും കാഴ്ചകളാണ് സുഹൃത്തുക്കളെ നിങ്ങളെ കാണുന്നത്. കരിമ്പും ജ്യൂസും വാങ്ങിച്ചില്ല, കരിമ്പ് മൊത്തത്തിൽ ഞാൻ പല്ലിന് നല്ല കട്ടിയാണോ? എന്നാലും ഇത് കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളെ നാട്ടിലൊക്കെ ഉത്സവങ്ങളൊക്കെ നടക്കുവാണോ, അതോ നിങ്ങളൊക്കെ ഉത്സവത്തിനെ കടിച്ച് പൊളിച്ചോണ്ടിരിക്കണമെന്ന് താഴെ കമന്റ് ചെയ്യില്ലേ. അതിപ്പോ ഫുള്ള് ഉത്സവ സീസൺ ആണ്. എന്തായാലും കടക്കത്തിരുവാര നല്ല അടിപൊളി ഗംഭീരമായിരുന്നു. അപ്പൊ ഹോപ്പ് ഗായ്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ.